Hello, Namaskaram. I am Jadil. This is our microphone. I am going to unboxing and review this video. I am going to show you a shotgun microphone. This is our brand. This is Xtreme Acoustics brand. Xtreme Acoustics Universal Cardioid Microphone. നമ്മുടെ സാധാരണ ഡി എസ് എൽ ആർ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന ഇത് കോളം നമ്മുടെ ലെവലിയർ മൈക്കല്ല നമുക്ക് ഡി എസ് എൽ ആർ ക്യാമറയുടെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു മൈക്കാണ് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായാണ് വീഡിയോ എൻ്റെ ചാനൽ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം മുമ്പെല്ലാം ഇത് ഗ്രൂപ്പ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഓക്കെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം ആദ്യം ഇതാണ് ഇപ്പോൾ നമ്മുടെ ബോക്സ് ഇത് ഒരു രണ്ട് പാക്കറ്റിലൊക്കെ ആക്കിയിട്ടാണ് വരുന്നത് ഞാനത് നേരത്തെ പറഞ്ഞു ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം ഇതിനകത്ത് വേറെ ഒരു കാർഡ്ബോർഡ് ബോക്സ് കൂടി വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കാഡൻസ് എക്സ്ട്രീം അക്കൂസ്റ്റിക്സ് ഫോർ യൂട്യൂബേഴ്സ് മൊബൈൽ ജേർണലിസം അങ്ങനെ കുറച്ച് എഴുതിയും വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ വിലയാണ് നൽകിയിട്ടുള്ളത് 2165 രൂപയാണ് ഇതിൽ പ്രൈസായി കൊടുത്തിട്ടുള്ളത് എനിക്കിത് 1200 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റുകൾ നോക്കാം ഉള്ളിൽ വേറൊരു ബോക്സ് കൂടി ഉണ്ട് ഇത് നമ്മുടെ എക്സ്ട്രീം അക്കോസ്റ്റിൻ്റെ ബ്രാൻഡ് ബോക്സ് കൂടെ ഒരു കാർഡ് കൂടി കിടക്കുന്നുണ്ട് അത് ക്ലെയിം യുവർ വാറണ്ടി എക്സ്റ്റെൻഡഡ് വാറണ്ടി എന്നുള്ളതാണ് ഫോളോ അസ് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വാറണ്ടി വേണമെങ്കിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും അതെങ്ങനെയാണ് നമുക്ക് പിന്നെ നോക്കാം അപ്പോൾ നമ്മുടെ ബോക്സ് എടുത്ത് നോക്കുക ഇത് രണ്ടുമാണ് ഇപ്പോൾ നമ്മുടെ ഈ കാർഡ്ബോർഡ് ബോക്സിനകത്തുള്ളത് യൂണിവേഴ്സൽ കാർഡിയോയിഡ് മൈക്രോഫോൺ സൂപ്പർ സൗണ്ട് ഫോർ ഓഡിയോ ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് അവിടെ അതിൻ്റെ ബ്രാൻഡിങ് നൽകിയിരിക്കുന്നു എക്സ്ട്രീം അക്കൗസ്റ്റിക്സ് സൈഡിൽ രണ്ട് അതിൻ്റെ രണ്ട് കേബിളുകൾ ടി ആർ എസും ടി ആർ ആർ എസും രണ്ട് കേബിളുകൾ ഒന്ന് ഡി എസ് എൽ ആർ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരെണ്ണം പി സി നമ്മുടെ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ പോലുള്ളവ കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിങ് പോലുള്ള കേബിളാണ് നമുക്ക് നമ്മുടെ മിററർലെസ് ക്യാമറകളിൽ അല്ലെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറകൾ ഉപയോഗിക്കുന്നത് ഫീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങൾ ബാക്കിൽ നൽകിയിട്ടുണ്ട് കോമ്പാക്ട് ഓൺ ക്യാമറ മൈക്രോഫോൺ കോമ്പാറ്റബിൾ വിത്ത് സ്മാർട്ട് ഫോൺ ആൻഡ് ഡി എസ് എൽ ആർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ അവർ അതിൻ്റെ ഫീച്ചേഴ്സായി നൽകിയിരിക്കുന്നു താഴ്ഭാഗത്ത് കുറച്ച് സ്പെസിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളുമാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് ലെതർ സെഞ്ചിയാണ് അതിനകത്തുള്ളത് അതോടൊപ്പം അതിൻ്റെ ഒരു വിൻഡ് ഷീൽഡ് നമ്മൾ മൈക്ക് കവർ ചെയ്യുന്ന വിൻഡ് ഷീൽഡ് കൂടി ഉണ്ട് വേറെ അതിൻ്റെ കൂടെയുള്ളത് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ അതിൻ്റെ വാറണ്ടി കണക്റ്റ് ചെയ്യുന്ന മറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിൻഡ് ഷീൽഡ് നോക്കുമ്പോൾ അത് വളരെ സോഫ്റ്റായൊരു കണ്ടൻ്റാണ് നല്ല സോഫ്റ്റാണ് ഉപയോഗിക്കാനും കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇത് സാധാരണ അതിൻ്റെ നമ്മുടെ മൈക്കിനെ നോയ്സ് കുറയ്ക്കുവാൻ വേണ്ടിയാണ് വിൻഡ് ഷീൽഡ് നമ്മളിതിൽ ഫിറ്റ് ചെയ്യുന്നത് ലെതർ പാക്കിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരം കേബിളുകളുണ്ട് ഇത് ടി ആർ എസ് കേബിളാണ് ടി ആർ എസ് കേബിൾ അറിയാൻ അതിൻ്റെ എൻഡ് ഭാഗത്ത് രണ്ട് റിങ്ങുകൾ അതായത് ബ്ലാക്ക് നിറത്തിലുള്ള റിങ്ങുകളായിരിക്കും ടി ആർ എസ് കേബിളിന് യഥാർത്ഥ അതിൻ്റെ ബ്രാൻഡിങ് മറ്റേ ഈ പുസ്തകത്തിൽ ഡോക്യുമെൻറ്റേഷനിൽ ആ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ടി ആർ എസും ടി ആർ ആർ എസും ടി ആർ എസ് ആണ് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളത് ഒരു നമ്മുടെ ടി ആർ ആർ എസ്
സ്മാർട്ട് ഫോണിനും അതുപോലെ കമ്പ്യൂട്ടറിനും വേണ്ടി ഉപയോഗിക്കുവാനുള്ളത്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഇത്, ഡി എസ് എൽ ആർ ക്യാമറയിൽ നമ്മൾ മൈക്ക് ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡ്. അത് ടൈറ്റ് ചെയ്താൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ കഴിയും. ഫിറ്റ് ചെയ്താൽ ഏകദേശം എങ്ങനെയായിരിക്കും ചിത്രം നോക്കുക. ഇനിയുള്ളത് നമുക്ക് നമ്മുടെ മെയിൻ കണ്ടൻറ്റ് മൈക്രോഫോണാണ്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല കാണാനും നല്ല ലുക്ക്, ഒരു പ്രീമിയം ലുക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഷോർട്ട് ഗൺ മൈക്കാണ് നമ്മുടെ ഡി എസ് എൽ ആർ മിററർലെസ് ക്യാമറകളുടെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നത്. മുകൾ ഭാഗത്ത് അവരുടെ ബ്രാൻഡിങ് നൽകിയിരിക്കുന്നു, എക്സ്ട്രീം അക്കൗസ്റ്റിക്സ്. ഇത് 3.5 mm ജാക്ക് കൊടുക്കുവാനുള്ള ഭാഗമാണ്. നല്ല ഏകദേശം നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തിട്ട്, നമ്മുടെ ക്യാമറയിൽ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ പുതിയ മൈക്കിൽ നിന്ന്, എക്സ്ട്രീം മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. ഇത് വളരെ ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ എൻ്റെ ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്കും കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ്. ഇത് കുറച്ച് നോയ്സി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വിലയിരുത്തുക, കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, എക്സ്ട്രീം മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻബിൽറ്റ് മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഞാൻ എൻ്റെ ക്യാമറയിലെ ഇൻബിൽറ്റ് സൗണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ഫുജിഫിലിം XA7 മിററർലെസ് ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടും നേരത്തെ എക്സ്ട്രീം അക്കോസ്റ്റിക്സ് മൈക്രോഫോൺ ഷോർട്ട് ഗൺ മൈക്രോഫോൺ ഫിറ്റ് ചെയ്തിട്ടുള്ള സൗണ്ടും നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. യൂട്യൂബ് ചാനലുള്ളവർക്കും അതുപോലെ യൂട്യൂബിൽ ക്ലാസ്സുകൾ നടത്തുന്നവർക്കും അതല്ലാതെ ജേർണലിസ്റ്റ് മറ്റ് കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന മീഡിയം റേഞ്ചിലുള്ള ഒരു മൈക്രോഫോണായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഇതിൽ കൂടിയ മൈക്രോഫോണുകളുണ്ട്, അതിന് ഒരുപാട് വിലയുമാണ്. ഇപ്പോൾ ഓയയുടെ ഇതുപോലുള്ള ഷോർട്ട് ഗൺ മൈക്രോഫോൺ 2000 മുകളിൽ വില വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മുകളിലുള്ള ഒരുപാട് ഷുവർ മൈക്ക് അതുപോലുള്ള മൈക്കുകൾ ധാരാളമുണ്ട്. ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ പർച്ചേസ് ചെയ്യാവുന്ന ഒരു മൈക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. വലിയ ഔട്ട്പുട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന മിഡ് റേഞ്ച് ലെവലുള്ള ഒരു മൈക്രോഫോൺ ആയിട്ട് തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി ആണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളും മറ്റുള്ളവർക്ക് എത്തിക്കുക. എല്ലാവർക്കും ബൈ.